അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നുനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പൊട്ടറ്റോ വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ ലാച്ച പക്കോറ എന്നാണ്. ഇത് നമ്മുടെ ഫുഡല്ല, നമ്മൾ ഹിന്ദിക്കാരൊക്കെ കാണലില്ലേ, അപ്പോൾ അവരൊക്കെ ഒരു ഫുഡാണ്, ബംഗാളികളെ ഫുഡാണ്. ഇത് ഒരാൾ പറഞ്ഞു തന്നപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാനിതൊന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ ഉടനെ തന്നെ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കറുത്തു പോകും. മൂന്നും ഇതുപോലെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ചിക്കനാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണിത്. എന്നിട്ട് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഉപ്പിനും കൂടെ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു വലിയ 2 സ്പൂണിന് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. അതൊരു വലിയ സ്പൂണിന് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് കുറച്ചൊന്ന് വെള്ളം തളിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ റെഡിയായി. നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം തന്നെ ഈ ബ്ലേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നീളത്തിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ബ്ലേഡിൽ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിരിക്കും കിട്ടുക. അപ്പോൾ നീളത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, കണ്ടോ? അപ്പോൾ നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ ആ വെള്ളത്തിലേക്കാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടത്. നമ്മുടെ ഈ ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നീളത്തിലും കൂടി പൊട്ടറ്റോ കട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. എങ്കിലും നമുക്കിത് ഇതുപോലെ ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ക്യാബേജ് കരിഞ്ഞ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി
നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയാണ്, ഉപ്പ് കൂടിപ്പോവാതെ നോക്കണം. ഇനി നമുക്ക് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ വെള്ളയിൽ ഒന്ന് പരത്തിയെടുക്കുക കുറച്ചെടുത്തിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് നടുവിൽ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ഒന്നും ചൂടായിട്ടില്ല, ഒരു മീഡിയം ചൂടായിട്ടുള്ളൂ, തിളച്ച് വരുന്ന പരുവൊന്നുമല്ല. അപ്പോൾ പൊട്ടറ്റ് വേഗം തീ കൂടിപ്പോയാൽ പൊട്ടറ്റ് വേഗം വേവായി വരും, അപ്പോൾ ഉള്ളിലെ ചിക്കനൊന്നും വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് കൊടുക്കാം. നമ്മൾ വിനാഗിരി ചേർത്തുകൊണ്ട് തന്നെ ചിക്കന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. അപ്പോൾ ചൂടും കൂടെ ആവുമ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതോടെ റെഡിയായി, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ വേവായി വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. നമ്മളിവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി നമ്മുടെ ചിക്കൻ ലാച്ച പക്കോറ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിക്കുന്ന ടൈമിൽ നമുക്ക് ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ വെറുതെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതന്നെ നമ്മൾ ആ ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് ഇതും, മസാലയൊക്കെ കൂട്ടിയതുകൊണ്ട് നല്ല പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കന് കയ്യിൽ കിട്ടുമ്പോൾ നമ്മളിതുപോലെ ഉണ്ടാക്കി നോക്കുക. പൊട്ടറ്റോ അത്ര വിലയൊന്നുമുള്ള സാധനമല്ല, അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അതുപോലെ എൻ്റെ മറ്റുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും കൂടെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.